നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം പൊതുവേ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ അമേരിക്ക എപ്പോഴും ഒരു മൃത സമീപനമാണ് സ്വീകരിച്ചിരുന്നത് എന്തിനേറെ പറയുന്നു കടുംപിടുത്തക്കാരനായ ട്രംപ് വന്നപ്പോൾ പോലും അമേരിക്കയുടെ കാര്യത്തിൽ വളരെ കർശനമായ നടപടിയൊന്നും കൈക്കൊണ്ടിരുന്നില്ല ലോകം മുഴുവൻ ഭീകരരാജ്യമാണ് പാകിസ്ഥാനെന്ന് മുദ്രകുത്തുമ്പോഴും അങ്ങനെ പ്രത്യക്ഷത്തിൽ അമേരിക്ക അത്തരത്തിലുള്ള പരാമർശങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് പക്ഷേ അതേ സാഹചര്യത്തിൽ ബൈഡൻ അധികാരത്തിൽ വന്നപ്പോഴും ഇതേ ഒരു സമീപനമായിരിക്കും അമേരിക്ക സ്വീകരിക്കുക എന്നുള്ളതാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് ഒരു പക്ഷേ കുറച്ചുകൂടി സമീപനം സ്വീകരിച്ചുകൊണ്ട് വളരെ സൗഹാർദ്ദപരമായിട്ടായിരിക്കും പാകിസ്ഥാനുമായി ഇടപെടുക എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ബൈഡൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തന രീതി പാകിസ്ഥാനെ ഒരു രാജ്യമായി പോലും പരിഗണിക്കാൻ ബൈഡൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ബൈഡൻ്റെ ഇപ്പോഴുള്ള പ്രവൃത്തികളിൽ നിന്നും പ്രതിഫലിക്കുന്ന ഒരു കാര്യം ട്രംപ് മാറി ബൈഡൻ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യ ആശങ്കപ്പെട്ട കാര്യവും ബൈഡൻ പാകിസ്ഥാനോട് മൃതി സമീപനം സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ നിലപാടുകൾ ഏതെങ്കിലും തരത്തിൽ തള്ളിപ്പറയുമോ എന്നാണ് പക്ഷെ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ ജോ ബൈഡൻ അമേരിക്കയെ ഒരു തരത്തിൽ പോലും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതുമാത്രമല്ല കടുംപിടുത്തക്കാരനായ ട്രംപിനേക്കാൾ കൂടുതൽ കടമ്പിടുത്തക്കാരനാണ് പാകിസ്ഥാന്റെ വിഷയത്തിൽ താൻ എന്ന് ബൈഡൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് നാം ഇതിനുമുള്ള ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും പാകിസ്ഥാൻ ഒരു ഭീകര രാജ്യമാണ് എങ്കിൽ കൂടി അമേരിക്കയുടെ മാറി മാറി വരുന്ന പ്രസിഡന്റുമാർ എപ്പോഴും ഒരു ചെറിയ ബന്ധമെങ്കിലും പാകിസ്ഥാനുമായി നിലനിർത്തുമായിരുന്നു പക്ഷേ അത് ഇവിടെ ഇല്ല ചരിത്രത്തിൽ ഇതുവരെ ഒരു അമേരിക്കൻ പ്രസിഡന്റും സ്വീകരിക്കാത്ത ഒരു നിലപാടാണ് ബൈഡൻ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് ബൈഡൻ അധികാരത്തിലേറിയപ്പോൾ ഇറാൻ്റെ പ്രസിഡന്റ് ഒരു ഫോൺ കോളിനായി ബൈഡൻ ഒരു ഫോൺ കോളിനായി കാത്തിരുന്നത് പോലെ ഇപ്പോഴും ഇത്രയും നാളായിട്ടും പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാൻ ജോ ബൈഡൻ്റെ ഒരു ഫോൺ കോളിനായി ഒരു ടെലിഫോൺ കോളിനായി കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപതിനാണ് അമേരിക്കൻ പ്രസിഡന്റായി ജോ ബൈഡൻ അധികാരം ഏറ്റെടുക്കുന്നത് എന്നാൽ ഇന്ന് വരെ അദ്ദേഹം പാകിസ്ഥാൻ പ്രധാനമന്ത്രി നേരിട്ട് ഒരു വട്ടം പോലും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം പാകിസ്ഥാൻ വിഷയത്തിൽ എന്താണ് അമേരിക്ക സ്വീകരിക്കുന്ന നിലപാട് എന്നുള്ളത് വെളിച്ചത്ത് കൊണ്ടുവരുന്നതും ഒരു നടപടിയിലൂടെ നമുക്ക് വ്യക്തമാകും ഇത് ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് എന്നുള്ളതാണ് ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയാകാനും കാരണം ജോ ബൈഡൻ ഇതിനോടകം തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള നടപടി ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇമ്രാൻഖാനെ അദ്ദേഹം വിളിച്ചില്ല പാകിസ്ഥാനെ എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുമ്പോഴാണ് പാകിസ്ഥാനും ഇതിനോടുള്ള അതൃപ്തി കൂടുന്നത് ഏറ്റവും കുറഞ്ഞത് അഫ്ഗാനിസ്ഥാൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയെങ്കിലും ബൈഡൻ പാകിസ്ഥാനെ ആശ്രയിക്കും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അവിടെയും ഒരു മുഖമടിച്ചുള്ള അടി തന്നെയാണ് അമേരിക്ക നൽകിയിരിക്കുന്നത് എന്തായാലും എന്തായാലും ഇമ്രാൻഖാൻ അക്കാര്യം നേരിട്ട് ഒരിക്കലും വെളിപ്പെടുത്താൻ കഴിയില്ല അമേരിക്ക ഇതുവരെ തന്നെ വിളിച്ചിട്ടില്ല എന്ന് പുതുമതിൽ അദ്ദേഹത്തിന് ഒരിക്കലും പറയാൻ കഴിയില്ല അത് ഒരു വലിയ നാണക്കേടായി മാറും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷേ എവിടെ നിന്നാണ് ഇക്കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത് എന്ന് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോഴാണ് പാകിസ്ഥാൻ്റെ ദേശീയ സുരക്ഷാ ഉപദേശകനായ മൊയ്ീത് യൂസഫിന്റെ പരാമർശം നാം ശ്രദ്ധിക്കേണ്ടത് രൂക്ഷമായ വിമർശനം അമേരിക്കയെ നടത്തിയിരിക്കുകയാണ് മൊയിദ് യൂസഫ് ചൈനയ്ക്ക് അമേരിക്കയല്ലാതെ വേറെയും ഓപ്ഷൻസ് ഉണ്ട് എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ അമേരിക്കയല്ലാതെയുള്ള ഈ ഓപ്ഷൻ്റെ പേരിൽ തന്നെയാണ് അമേരിക്ക പാകിസ്ഥാനെ ഇപ്പോൾ ശ്രദ്ധിക്കുക കൂടെ ചെയ്യാതിരിക്കുന്നത് എന്നും ഇനി ഇക്കാര്യം ഇയാൾക്ക് ആരെങ്കിലും കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം സമീപ വർഷങ്ങളിൽ വാഷിംഗ്ടൺ പല കാര്യങ്ങൾക്കും പാകിസ്ഥാനെയാണ് ആശ്രയിച്ചിരുന്നത് ഉദാഹരണത്തിന് മുതിർന്ന താലിബാൻ ഉദ്യോഗസ്ഥരെ ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ യു എസ് സൈന്യത്തിന് ആക്രമണങ്ങളില്ലാതെ അഫ്ഗാൻ വിടുന്നതിനുള്ള ഒരു കരാർ ഒക്കെ പല കാര്യങ്ങൾക്കും നേരത്തെ വാഷിംഗ്ടൺ പാകിസ്ഥാനെ ആശ്രയിച്ചിരുന്നു പക്ഷേ ഇവിടെ വരുമ്പോൾ കാര്യങ്ങളെല്ലാം മാറിമറിയുകയാണ് ഈ സാഹചര്യത്തിലാണ് അഫ്ഗാനിസ്ഥാൻ അപ്പുറം യു എസ് പാകിസ്ഥാൻ ബന്ധം വിപുലീകരിക്കാൻ ഇമ്രാൻഖാൻ പരസ്യമായി ആവശ്യപ്പെട്ടിട്ടും ഈ വർഷം അധികാരമേറ്റ ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അദ്ദേഹത്തെ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാകുന്നത് പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് അതായത് അമേരിക്ക ഒരു തരത്തിലും പാകിസ്ഥാനെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടും ഇതുവരെയും ഒരു ഫോൺ കോൾ പോലും ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് തന്നെയാണ് പാകിസ്ഥാൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ വിഷയത്തിനപ്പുറം എന്ത് റോളാണ് പാകിസ്ഥാൻ എന്ന തീവ്രവാദ രാഷ്ട്രത്തിന് അമേരിക്കയുമായി ഇടപെടാൻ മാത്രമുള്ളത് എന്ന യാഥാർത്ഥ്യ ബോധത്തിലൂന്നിയുള്ള ഒരു സ്വയം വിശകലനം അവർ ചെയ്തിരുന്നുവെങ്കിൽ അവർക്ക് ഈ ചോദ്യം ചോദിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് വസ്തുത പ്രത്യേകിച്ചും ചൈനയ്ക്ക് മേഖലയിൽ എല്ലാ സഹായവും ചെയ്യുന്നത് പാകിസ്ഥാനാണ് എന്നുള്ള വസ്തുത നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ചൈനയെ ഒതുക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം ആ സാഹചര്യത്തിൽ ചൈനയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ ജോ ബൈഡൻ തയ്യാറാകില്ല ഒസാമ ബില്ലാദൻ സ്ഥാപിച്ച ഇസ്ലാമിക ഭീകരവാദ സംഘടനയായ അൽ ഖൊയ്ദ വേൾഡ് ട്രേഡ് സെൻറ്ററിനെ ആക്രമിച്ചതിനെ തുടർന്ന് അഫ്ഗാനിസ്ഥാനിൽ ഒളിച്ചിരുന്ന ഭീകരർക്കെതിരെ നടത്തിയ യുദ്ധത്തിൽ പാകിസ്ഥാൻ അമേരിക്കയുമായി സഹകരിച്ചിരുന്നു അഫ്ഗാനിസ്ഥാനിൽ വാഷിംഗ്ടണിൻ്റെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി നാലിൽ പാകിസ്ഥാനെ അമേരിക്ക മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാറ്റോ ഇതര പങ്കാളിയായും പ്രഖ്യാപിച്ചിരുന്നു എന്നിരുന്നാലും അന്നു മുതൽ തന്നെ പാകിസ്ഥാൻ താലിബാൻ കലാപകാരികൾക്ക് സ്ഥിരമായി അഭയം നൽകുന്നുണ്ട് എന്ന് യു എസ് ഭരണകൂടങ്ങൾ ആരോപിച്ച് വരികയായിരുന്നു പാകിസ്ഥാൻ അക്കാര്യം നിഷേധിക്കുന്നുണ്ട് എങ്കിൽ കൂടി അതാണ് വസ്തുത എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് കള്ളവും വഞ്ചനയുമല്ലാതെ മറ്റൊന്നും പാകിസ്ഥാനിൽ നിന്നും പ്രതീക്ഷിക്കാനില്ല എന്നുള്ളൊരു ആരോപണവും ഉന്നയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലുള്ള രണ്ട് ബില്യൺ ഡോളർ സുരക്ഷാ സഹായം അദ്ദേഹം ഒന്ന് വെട്ടിക്കുറക്കുകയും ചെയ്തു എന്നാൽ താലിബാനുമായി ഒരു കരാറുണ്ടാക്കിയ ശേഷം ട്രംപ് ഇമ്രാൻഖാനെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു അഫ്ഗാൻ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു അത് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാനിലെ ഐ എസ് ഐ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ ഉൾപ്പെടുന്ന വാഷിംഗ്ടൺ സന്ദർശിക്കുന്ന സംഘത്തിലെ അംഗമായിരുന്നു ഇപ്പോൾ ജോ ബൈഡൻ ഇമ്രാൻഖാനെ വിളിച്ചില്ല എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ച മൊയ്ദ് യൂസഫ് അന്ന് ഇമ്രാൻഖാൻ്റെ സന്ദർശന വേളയിൽ അഫ്ഗാനിസ്ഥാൻ അമേരിക്ക ശരിക്കും കുളം തൂണ്ടിയെന്ന് മാത്രമല്ല വാഷിങ്ടൺ ഇസ്ലാമാബാദിനെ ഒരു വാടക തോക്കുപോലെയാണ് പരിഗണിച്ചത് എന്നും പി ബി എസ് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇത്തരത്തിലുള്ള ഒരു സഹകരണം അമേരിക്കയുമായി ഉണ്ടായിരുന്ന പാകിസ്ഥാന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പ്രഹരം തന്നെയാണ് അമേരിക്ക ഇപ്പോൾ പയറ്റുന്ന ഈ നയതന്ത്രം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ പ്ലസ് Malayali Warta Plus. Like, Share and Subscribe.